നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വന്നിരിക്കുകയാണ്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വിഭവം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കൊണ്ടാട്ടമാണ്. സോ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ളതെടുക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വീഡിയോയിൽ പോകുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് സ്വല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, ചതച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഇതിനകത്ത് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കാശ്മീരി പറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കന് നമുക്ക് കുറച്ചായിട്ട് ഒന്നാ ചേർത്ത് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു വശം ചെറുതായിട്ട് ഫ്രൈ ആയ ശേഷം നമുക്ക് അതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ വശം നമുക്കൊന്ന് തിരിച്ചു വയ്ക്കാം. ഈ ഒരു ലെവൽ വേണം ഫ്രൈ ആയി വരാനായിട്ട്, ഗോൾഡൻ കളർ വരും. സോ നമുക്കൊന്ന് തിരിച്ചിട്ട ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ചിക്കനും എടുത്തു വച്ചിട്ടുണ്ട്. നമ്മളെല്ലാ ചിക്കനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത ജോലി എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ നമ്മൾ കുറച്ച് കാശ്മീരി വറ്റൻമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചതച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓയിലിൽ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് എണ്ണയിലിട്ട് നല്ല വഴറ്റി നല്ല വാടും വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് കാൽ ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആൾറെഡി മുളക് പൊടി ചേർത്തോണ്ട് കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കൂടെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിന് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഒന്ന് ലൂസാവാനായിട്ട് നമുക്ക് ഇടുക്കി എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആൻഡ് ഫൈനലി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ആ മസാലാസിലിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫൈനൽ ടച്ചിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇതിൻ്റെ ടോപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇതിനെ നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. സോ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈസ്റ്റർ സമയം നമുക്ക് ബിരിയാണി ആയാലും ശരി, ചോറായാലും ശരി, ഈവൻ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനമാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. സോ എല്ലാവരും വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ. ടേക്ക് കെയർ. ബൈ.